നമസ്കാരം. കനത്ത മഴയിലും കൊടുങ്കാറ്റിലും രാത്രിയും പകലുമില്ലാതെ ജോലി ചെയ്യുകയാണ് കേരളത്തിലെ കെ എസ് ഇ ബി ജീവനക്കാർ. കോവിഡ് രൂക്ഷമായ ഈ കാലത്ത് ആശുപത്രികളിൽ വൈദ്യുതി ഉറപ്പാക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ഇവർ. വിശദാംശങ്ങൾ നൽകാൻ കെ എസ് ഇ ബിയുടെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ റാം മഹേഷ് തത്വമയിനോസിനോടൊപ്പം ചേരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ ഡൗട്ട് ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് ഇന്നലെ കേരളത്തിലുണ്ടായ വ്യാപകമായ മഴയിലും കാറ്റിലും വൈദ്യുത മേഖലയ്ക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 11 KV ലൈനുകൾ ഉൾപ്പെടെ 11 KV ലൈൻ ടവറുകൾ ഉൾപ്പെടെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുത ലൈനുകൾ പൊട്ടി വീഴുകയും പോസ്റ്റുകൾ ഒടിയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. അത് കൂടാതെ കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ ജില്ലകളിലും വലിയ തോതിൽ വൈദ്യുതി മേഖലയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രകൃതി ദുരന്തം വരുത്തിയ പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ ഞങ്ങളുടെ ജീവനക്കാർ സമയബന്ധിതമായ ഇടപെടലുകളിലൂടെ കഴിവതും അപകടം ഒഴിവാക്കാനും യുദ്ധകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ചില സ്ഥലങ്ങളിൽ രാത്രി തന്നെ നമുക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഈ കോവിഡ് വ്യാപനത്തിനിടയെ പെട്ടെന്നുണ്ടായ ഈ ഒരു പ്രകൃതി ദുരന്തം പ്രധാനമായിട്ടും നമ്മൾ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കുവാനും കെ എസ് ഇ ബി ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കൂടാതെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലും ഓക്സിജൻ പ്ലാന്റുകളിലേക്കുമുള്ള വൈദ്യുതി എത്തിക്കാനും മുടങ്ങാതിരിക്കാനും ഒക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുൻഗണന നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ വ്യാപക നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ രാത്രി ആരംഭിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഞങ്ങളുടെ ജീവനക്കാർ ഫീൽഡില് മരങ്ങൾ മാറ്റിയും ലൈനുകൾ പോസ്റ്റുകളും സ്ഥാപിച്ചും ഈ കോവിഡ് കാലത്ത് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടെ ഈ സമയം മാന്യ ഉപഭോക്താക്കളോട് അറിയിക്കുകയാണ്. അപ്പോ മാന്യ ഉപഭോക്താക്കളുടെ എല്ലാ പരാതികളും സമയബന്ധിതമായി പരിഹരിക്കുവാൻ കെ എസ് ഇ ബി ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ മുൻനിർത്തി മാന്യ ഉപഭോക്താക്കൾ വൈദ്യുതി ബോർഡിനോട് സഹകരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വ്യാപകമായി മരങ്ങൾ ലൈനിൽ വീഴാനും അത് പൊട്ടി വീഴാനും ഒക്കെ ഒരുപാട് അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയിക്കാനായിട്ട് കെ എസ് ഇ ബിയുടെ സെക്ഷൻ ഓഫീസിൽ അറിയിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് കെ എസ് ഇ ബിയുടെ വൈദ്യുതി കോർപ്പറേറ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചൊരു പ്രത്യേക കൺട്രോൾ റൂം നമ്പറുണ്ട്. ആ നമ്പർ ഞാൻ പറയാം, അതൊന്ന് ശ്രദ്ധിക്കുക. 9496010101. ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഇതിൽ വൈദ്യുതി ഇല്ല എന്നുള്ള പരാതിയല്ല അറിയിക്കേണ്ടത്. ഇതുപോലെ മരം എന്തെങ്കിലും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയോ ലൈൻ പൊട്ടി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും അപകടകരമായ അവസ്ഥയിലുണ്ടെങ്കിൽ അത്തരം വിവരങ്ങളാണ് ഈ നമ്പറിൽ അറിയിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9496010101. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ അനുഭോക്താക്കളും ശ്രോതാക്കളും ഞങ്ങളവിടെ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതേസമയം കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്ന കാര്യത്തിൽ സർക്കാർ കെ എസ് ഇ ബി ജീവനക്കാർക്ക് മുൻഗണന നൽകാത്തത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ഏത് കാലാവസ്ഥയിലും ജോലി ചെയ്യുന്ന ഇവരുടെ കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.